ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നഴ്സ് ഫോമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന പ്രഗ്നൻസി ആൻഡ് ബേബി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ 5 weeks ഓഫ് പ്രഗ്നൻസിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കാം. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് മന്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ആഴ്ചയിലാണ് അധികം പേരും തങ്ങൾ ഗർഭിണികളാണെന്ന് അറിഞ്ഞു തുടങ്ങുന്നത്. ഇതുവരെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ബ്ലഡ് ടെസ്റ്റിലൂടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ്. ഒപ്പം ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്പോർട്ടീവ് മെഡിസിൻസും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു ഹൃദയം കൂടി മിടിച്ചു തുടങ്ങിയിരിക്കുന്നു. എംബ്രിയോയുടെ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ആയിട്ടില്ലെങ്കിൽ കൂടിയും ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങിയിരിക്കുന്നു. ഭ്രൂണത്തെ ഇപ്പോൾ കണ്ടാൽ വാൽമാക്രയെ പോലെയാണ് ഇരിക്കുന്നത്, ഒരു സി ഷേപ്പിൽ. കുഞ്ഞിൻ്റെ പ്രധാന അവയവമായ ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സുമെല്ലാം ന്യൂറൽ ട്യൂബിൽ നിന്നും ഡെവലപ്പാകാൻ തുടങ്ങുന്നു. മാത്രമല്ല ലങ്സും സ്റ്റൊമക്കും കിഡ്നി ലിവറും ഒക്കെ ഫോം ചെയ്യാനായി തുടങ്ങും. കുഞ്ഞിൻ്റെ മുഖം രൂപപ്പെട്ട് തുടങ്ങുന്നുണ്ട്. കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 millimeter ആണ്. ഓറഞ്ച് സീഡിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ സീഡിൻ്റെ അത്രയുമാണ് കുഞ്ഞിൻ്റെ വലിപ്പം. 5th week സ്കാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് TVS സ്കാൻ ചെയ്യുകയാണെങ്കിൽ ജെസ്റ്റേഷൻ സാക്കും, 5.5 weeks സ്കാൻ ചെയ്യുകയാണെങ്കിൽ ജെസ്റ്റേഷൻ സാക്കും യോക് സാക്കും കാണാൻ കഴിയുന്നു. 5th week അമ്മയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പ്രഗ്നൻസി സിംറ്റംസ് കാണിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് ക്ഷീണം, ഓക്കാനം, ഛർദി, ബ്രസ്റ്റ് ടെൻഡർനെസ്, പെയിൻ ഒക്കെയും സാധാരണമാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായി കഴിക്കാം, പ്രത്യേകിച്ച് ഇലക്കറികൾ. ഫിഷ്, ചെറിയ ഫിഷുകൾ കഴിക്കാവുന്നതാണ്. പാല്, ധാന്യങ്ങളൊക്കെയും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഫോളിക് ആസിഡ് ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ലെങ്കിൽ കഴിച്ചു തുടങ്ങാവുന്നതാണ്. വെള്ളം നന്നായി കുടിക്കുക. ഷുഗർ അടങ്ങിയ ഫുഡുകൾ കഴിവതും കുറയ്ക്കാൻ നോക്കുക. ബേക്കറി ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യുക. പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത് കഴിവതും കുറയ്ക്കുക. കാപ്പി, ചായ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എക്സ്റേ എടുക്കുന്നത് ഒഴിവാക്കുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ ശീലമുള്ളവർ അത് നിർത്തേണ്ടതാണ്. പകർച്ചവ്യാധിയുള്ളവരുമായിട്ട് കോണ്ടാക്ട് വയ്ക്കാതിരിക്കുക. ഹെയർ ഡൈ, നെയിൽ പോളിഷ് ഒക്കെ ഒഴിവാക്കുക, കാരണം അതിൽ കെമിക്കൽസ് ഉണ്ട്. ഇത് വളരുന്ന കുഞ്ഞിന് നല്ലതല്ല. പിന്നെ ഈ സമയങ്ങളിൽ കടുത്ത വയറുവേദനയോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എമർജൻസിയായി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുക. ഒരുപാട് യാത്രകൾ അവോയ്ഡ് ചെയ്യുക. ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് 5th week അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഓരോ ആഴ്ചയിലെയും കുഞ്ഞിൻ്റെ വളർച്ചയും അമ്മയുടെ മാറ്റങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഞാൻ തുടർന്നിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.